ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പെയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കരിയർ ബ്രേക്ക് എടുക്കുന്നവരുടെ എണ്ണം ഇന്ന് കൂടിക്കൂടി വരികയാണ്. അതിനുശേഷം വീണ്ടും ഒരു കരിയറിലേക്ക് പ്രവേശിക്കാൻ പലരും ആഗ്രഹിക്കുന്നു. ഈ കരിയർ ബ്രേക്ക് എടുക്കുക എന്നുള്ളത് വലിയ പ്രശ്നമൊന്നുമല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും അത് അനിവാര്യമാണ്. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോഴുള്ളൊരു ജോലി പലപ്പോഴും ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നേക്കാം. സ്ത്രീകൾ നേരിടുന്ന വലിയൊരു പ്രശ്നമുണ്ട്. ഗർഭധാരണം, പ്രസവം, കുഞ്ഞുങ്ങളെ വളർത്തൽ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവരുടെ വലിയ സ്ട്രെസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കരിയർ ബ്രേക്ക് അവർക്ക് വളരെ ആശ്വാസം പകരുന്ന ഒന്നായിട്ട് മാറുന്നു. അങ്ങനെ ഒരു കരിയർ ബ്രേക്കിന് ശേഷം കരിയറിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ഒരു അവസരം ലഭിക്കാതെ വരുമ്പോൾ ചിലപ്പോൾ ഡിപ്രസ്ഡ് മൂഡൊക്കെ വന്നുപെടാറുണ്ട്. പ്രത്യേകിച്ചും കരിയറിലൂടെ നമുക്ക് കിട്ടുന്ന ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഫിനാൻഷ്യൽ ഫ്രീഡം, പോകാനൊരിടം, ജോലി സ്ഥലത്ത് കിട്ടുന്ന ഒരു റെക്കഗ്നീഷൻ, ഇതെല്ലാം നമുക്ക് സന്തോഷം പകരുന്ന ഒന്നാണ്. അത് വീണ്ടും ലഭിക്കാതെ വരുമ്പോൾ ഒരു ഡിപ്രസ്ഡ് മൂഡിലേക്ക് പോയേക്കാം. ഇനി വേറൊരു കൂട്ടരുണ്ട്. ഇവര് ആദ്യമൊക്കെ ഈ കരിയറിനെ കുറിച്ച് അത്ര അവെയർനെസ് ഉള്ളവരല്ല. അപ്പോൾ പഠനമൊക്കെ കഴിഞ്ഞ് ഇതിന് പ്രത്യേകിച്ച് ഗൗരവമൊന്നും കൊടുക്കാതെ വർഷങ്ങൾ ചിലപ്പോൾ കടന്നുപോയിട്ടുണ്ടാവാം. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് കരിയർ വേണമെന്നുള്ളൊരാഗ്രഹം പിന്നീട് അവർക്കുണ്ടാകുന്നു. അപ്പോൾ അവരും ഈ കരിയർ ബ്രേക്ക് പോലെ തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവരാണ്. പഠിക്കുന്ന കാലം തൊട്ട് എനിക്കൊരു കരിയർ വേണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിക്കുന്നവർ, അങ്ങനെ എല്ലാവർക്കും പ്രയോജനപ്രദമാകുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം ആറ്റിറ്റ്യൂഡാണ്. നമ്മളെ കാത്തൊരു കരിയറുണ്ട്, നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കരിയറുണ്ട്. അത് കണ്ടെത്താനുള്ളൊരു കാലതാമസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും എനിക്കിതുവരെ ഇതൊന്നും ആയില്ലല്ലോ, അങ്ങനൊരു ചിന്തയേ വേണ്ട. കാരണം എന്താണെന്നറിയാമോ? മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടൊരു കാര്യമാണ് റിലാക്സേഷൻ. നമുക്കൊരു കരിയർ കിട്ടാൻ കുറച്ച് സമയം കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു റിലാക്സ്ഡ് പീരീഡ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നു എന്ന് കരുതിയാൽ മതി. അവിടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ ചിന്തകളാണ് കേട്ടോ. ഈ ചിന്തകളെ സെൽഫ് ടോക്ക് എന്നാണ് പറയുക. നമ്മളെപ്പോഴും പരാതിപ്പെടാറില്ലേ, വേറെ ആളുകൾ അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് എനിക്ക് വലിയ വിഷമമുണ്ടായി. പക്ഷേ അതിനേക്കാൾ അപകടകരമാണ് നമ്മുടെ ചില സെൽഫ് ടോക്ക്. അവർ പറയുന്നതിനേക്കാൾ ശക്തമായിട്ട് ഇതേ കാര്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മൾ തന്നെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ പരാതിപ്പെടില്ല എന്ന് മാത്രം. ഇന്ന് കരിയർ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവിശാലമാണ്. അപ്പോൾ എന്നെ കാത്ത് ഒരു കരിയറുണ്ട്, അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്നുള്ളൊരു ചിന്ത ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. ഉപബോധ മനസ്സത ഏറ്റെടുക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് കരിയർ ബ്രേക്ക് വരുന്നവരുണ്ട്. ചിലപ്പോൾ വീട്ടിൽ ആരുടെങ്കിലും ഒരു അസുഖം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കരിയർ ബ്രേക്ക് എടുത്തവർ, ഇവർക്ക് തിരിച്ച് ജോലിക്ക് പോകാനായിട്ട് ഒരു സപ്പോർട്ട് സിസ്റ്റം വേണോ അല്ലേ. ചിലപ്പോൾ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാറായാലും അവർ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് തിരിച്ചു വരുമ്പോൾ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടി വരും. അപ്പോൾ ഒരു സപ്പോർട്ട് സിസ്റ്റം നമ്മളുണ്ടാക്കാനൊരു ശ്രമം നടത്തുക. അപ്പോൾ അതിന് സഹായം ചോദിക്കാം. പലപ്പോഴും പലർക്കും ഈ സഹായം ചോദിക്കാൻ മടിയാണ്. വീട്ടിലുള്ളവർ കൂടാതെ പുറമേ നിന്ന് നമുക്ക് അതിനുവേണ്ടി ആളുകളെ ഹയർ ചെയ്യാം. ഓ, ഇതിനൊന്നും ആരെയും കിട്ടില്ല എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ആളുകൾ അവൈലബിളാണ്. അവിടെയും നമ്മൾ അവരെ കണ്ടെത്തുന്നതിൽ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. എൻ്റെ ഓൺലൈൻ കോഴ്സിൽ ഉണ്ടായിരുന്ന പ്രസീത മോൾക്ക് രണ്ട് ചെറിയ കുട്ടികളാണ് കേട്ടോ. പ്രസീത മോൾ ഇതിനിടയിൽ PhD എടുത്തു എന്ന് മാത്രമല്ല, അമേരിക്കയിലൊരു കരിയറൊക്കെ റെഡിയാക്കി ഇപ്പോൾ അങ്ങോട്ട് പോയിരിക്കുകയാണ്. നല്ല ടഫ് ടൈം ആയിരുന്നു, പക്ഷേ പാരൻസിൻ്റെ ഹെൽപ്പ് നേടിയെടുക്കാൻ പ്രസീത മോൾക്ക് കഴിഞ്ഞു. അപ്പോൾ ഒരു സപ്പോർട്ട് സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രൊഫഷണലായിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം. വീട്ടിലിങ്ങനെ ഒതുങ്ങിയിരിക്കരുത്. നമുക്കിങ്ങനെ കരിയർ വീണ്ടും ആഗ്രഹമുണ്ടെന്നുള്ള കാര്യം മറ്റുള്ളവരുമായിട്ട് സംസാരിക്കണം. ചിലരുണ്ട്, അയ്യോ ഇത് സംസാരിച്ചു കഴിഞ്ഞ് ഇനി ജോലി എങ്ങാനും കിട്ടിയില്ലെങ്കിലോ. അങ്ങനെയുള്ള സകല ചിന്തകളും മനസ്സിൽ നിന്നെടുത്ത് കളയുക. നമ്മുടെ മുമ്പിൽ ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, നമുക്കൊരു കരിയർ വളരെ ആവശ്യമാണ്. അത് ലഭിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്, അല്ലാതെ അതില്ലാതാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല. മൂന്നാമത്തെ കാര്യം, ഈ കരിയർ ബ്രേക്കിന് ശേഷം അല്ലെങ്കിൽ ഒരു ഗ്യാപ്പിന് ശേഷം കരിയറിനെ പറ്റി ചിന്തിക്കുന്നവർ തീർച്ചയായിട്ടും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് കുറേയും കൂടി ഗൗരവമായിട്ട് കരിയറിനെ കുറിച്ച് ചിന്തിക്കാൻ. കുറേ കാലം മുമ്പുള്ള കരിയർ അവസരങ്ങളെക്കാൾ ഒരുപാട് വ്യത്യാസം ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് താല്പര്യമുള്ളത് എന്താണ്? ഒരുപക്ഷെ അന്ന് നമ്മുടെ പാഷനനുസരിച്ച് ഒരു കരിയർ ഒന്നും ലഭിക്കുമായിരുന്നില്ല. ഇന്നങ്ങനെയല്ല, ഇന്ന് അതിന് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കരിയർ ഗോൾ
ഒന്ന് റീഓറിയൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഏതിലാണ് നമുക്ക് താല്പര്യമെന്ന് കൃത്യമായിട്ട് കണ്ടെത്തണം. അതുമല്ല, നമുക്ക് പുതിയതായിട്ട് ഒന്ന് തുടങ്ങാനും അവസരമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് അതിന് വേണ്ടിയിട്ടുള്ള സ്കിൽസ് നമുക്കുണ്ടോയെന്ന് അനലൈസ് ചെയ്യുക. അങ്ങനെ ചിന്തിച്ചൊരു തീരുമാനത്തിലെത്തുക എന്നുള്ളത് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നാലാമത്തെ കാര്യം, ഈ കരിയർ ബ്രേക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മൾ പലപ്പോഴും കുറച്ച് പിന്നിലേക്ക് പോയിട്ടുണ്ടാകാം. ചില സ്കിൽസ് നമ്മൾ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. പ്രത്യേകിച്ചും വീട്ടിലിരുന്നിരുന്ന് ചിലപ്പോൾ ഇംഗ്ലീഷ് ഒന്നും സംസാരിക്കാതെ കമ്മ്യൂണിക്കേഷൻ പോലും പ്രശ്നത്തിലായേക്കാം. അപ്പോൾ നമ്മൾ എന്തിലൊക്കെയാണ് പിന്നിലേക്ക് പോയത്, ആ സ്കിൽസെല്ലാം വീണ്ടും ഡെവലപ്പ് ചെയ്തെടുക്കുക. അതുമാത്രമല്ല, ചിലപ്പോൾ ചില പുതിയ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടാകുമല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ചില സ്കിൽസ് നമ്മൾ ആർജിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനൊക്കെ സഹായിക്കാൻ ചില സർട്ടിഫിക്കറ്റ് കോഴ്സസും ഉണ്ട് കേട്ടോ. ചില പ്രത്യേക കരിയേഴ്സിനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഗൂഗിൾ കരിയർ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. ഇത് ഓൺലൈനിൽ നമുക്ക് ചെയ്യാവുന്നതാണ്, നമ്മുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. പലപ്പോഴും പല ജോലിക്കും എൻട്രി ലെവലിൽ ഈ സർട്ടിഫിക്കറ്റ്സ് ഉള്ളത് നമ്മളെ സഹായിക്കും. അഞ്ചാമത്തെ കാര്യം, നമുക്കിങ്ങനെ കരിയർ വേണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ആ കാര്യത്തിൽ വളരെ ലൈവായിട്ടിരിക്കാൻ പറ്റും. ആദ്യം എന്താ വേണ്ടത്, നമ്മൾ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കുക. ലിങ്ക്ഡിൻ പോലെയുള്ള ചില സൈറ്റുകളുണ്ട്, അത് പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തുക. നമ്മുടെ പ്രൊഫൈല് നന്നായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യണം, അതിന് ആരുടെയെങ്കിലും സഹായം തേടാം. ഒരു കാര്യം മാത്രം ഉറപ്പാക്കണം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കണം. അത് കുറേയും കൂടി ശക്തമായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഇൻ്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ അത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് സത്യസന്ധത വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ലിങ്ക്ഡിൻ സൈറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതിലിപ്പോൾ ആഡ് കരിയർ ബ്രേക്ക് എന്നുള്ളൊരു ഓപ്ഷനും ഉണ്ട്. നമുക്ക് കരിയർ ബ്രേക്ക് ഉണ്ടെന്നുള്ള കാര്യം അവിടെ നമുക്ക് പറയാം. അതുമാത്രമല്ല, ഈ കരിയർ ബ്രേക്ക് എന്ന് പറഞ്ഞ് അത് നമുക്ക് ഒരിക്കലും പ്രതികൂലമായിട്ടുള്ളൊരു കാര്യമായിട്ട് നമ്മൾ കാണരുത്. ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ആ സമയം നമുക്ക് എങ്ങനെ പ്രയോജനപ്പെട്ടു, ആ സമയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വൈ ഐ ആം ഹാപ്പി, കാരണം ഞാൻ ജീവിതത്തിൽ ആ സമയത്ത് പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കരിയർ ബ്രേക്ക് എടുത്തത്. സോ ഐ ആം ഹാപ്പി, ഐ ആം സാറ്റിസ്ഫൈഡ്. ഈ മനോഭാവത്തിലായിരിക്കണം നമ്മൾ പ്രൊഫൈൽ പ്രിപ്പയർ ചെയ്യുന്നതും പിന്നെ ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്യുന്നതും. ആറാമത്തെ കാര്യം, നമുക്ക് സ്ഥിരമായിട്ട് ഒരു കരിയർ കിട്ടുന്നില്ലെങ്കിൽ കൂടിയും ചില ഫ്രീലാൻസ് കരിയേഴ്സൊക്കെ ഉണ്ട്. നമുക്ക് ഫ്രീലാൻസായിട്ട് ആർക്കെങ്കിലും വേണ്ടി വർക്ക് ചെയ്യാം. ഇങ്ങനെ പല ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. നിങ്ങൾക്ക് എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ കണ്ടൻറ് റൈറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ 50,000-60,000 രൂപ വരെ സമ്പാദിക്കുന്ന ആളുകളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ ശബ്ദം കൊടുത്ത് നമുക്ക് പണം സമ്പാദിക്കാം. പഠിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഓൺലൈൻ ട്യൂഷൻസ്, ഇങ്ങനെ പലതും ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് തടസ്സം നിൽക്കുന്നതാരാ, നമ്മൾ തന്നെയല്ലേ? നമ്മുടെ ചില മെൻ്റൽ ബ്ലോക്സ് അല്ലേ? ഇതൊന്നും പണം മുടക്കി ചെയ്യേണ്ട കാര്യങ്ങളും അല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനിറങ്ങിച്ചെന്നാൽ നഷ്ടം വരുമോയെന്ന് ചിന്തിക്കാനുമില്ല. ഏത് വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി, നമുക്ക് അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കണം. അത് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകണം. ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ മേഖലയിൽ വിജയിക്കാൻ പറ്റും. ഏഴാമത്തെ കാര്യം, എനിക്കൊരു കരിയർ ലഭിച്ചില്ലെങ്കിലോ എന്ന് ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല. കാരണം എന്താണെന്നോ, നമുക്കൊരു എംപ്ലോയ്മെൻറ്റ് ലഭിച്ചില്ലെങ്കിലും നമുക്കൊരു എംപ്ലോയറായിട്ട് മാറാമല്ലോ. അതിനൊരുപാട് അവസരങ്ങൾ ഇന്നത്തെ ലോകത്തില്ലേ. ധൈര്യമായിട്ട് തുടങ്ങണമെന്നേ. ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടാതെ നിരാശനായ ഒരാൾ, ആ നിരാശയിൽ നിന്നൊക്കെ അയാൾ ഉയർത്തെഴുന്നേറ്റ് അവസാനം ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനായ സംഭവം, ഇതെല്ലാം നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ്. ഒരു ഇൻ്റർവ്യൂ കോളും കിട്ടുന്നില്ല, ആരും നമുക്കൊരു കരിയർ തരുന്നില്ല. അപ്പോൾ ഉറപ്പിക്കാം, ഒരു എംപ്ലോയർ ആകുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമായി. നമ്മളുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, അൺഎംപ്ലോയ്മെൻ്റ് അല്ല പ്രോബ്ലം, അൺഎംപ്ലോയബിലിറ്റി പ്രോബ്ലമാണ്. ഒരു എംപ്ലോയർക്ക് ആവശ്യമുള്ള ഒരു എംപ്ലോയിയായി മാറാൻ പലർക്കും സാധിക്കാറില്ല. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇല്ല, കോൺഫിഡൻസ് ഇല്ല, പ്രസൻറ്റേഷൻ സ്കിൽസ് ഇല്ല, പിന്നെ കമ്മിറ്റ്മെൻ്റ് ഇല്ല, ഇങ്ങനെ പല പ്രശ്നങ്ങളാണ്. പക്ഷേ ഇതെല്ലാം നമ്മൾ വിചാരിച്ചാൽ വളരെ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. തീവ്രമായിട്ടുള്ള ആഗ്രഹത്തോടൊപ്പം നിരന്തരമായ ശ്രമം നമ്മളെ വിജയത്തിലെത്തിക്കും, അത് ഉറപ്പാണ്. കരിയർ ബ്രേക്കിന് ശേഷം കരിയർ കിട്ടിയ ആളുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവമൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് ഇട്ടാൽ നന്നായിരിക്കും. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.